ഹായ് ഇക്ബാലാണ് മായാർ തന്നെ ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ മായാറിന് തിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മായാറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു എന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് പോകാനുള്ളത് മസിനകുടയിലെ പിന്നെ സിംഗാര എന്ന ഗ്രാമത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഇവരോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പോൾ പോകുന്ന ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ മസിനഗുടി ഭാഗത്തേക്ക് തന്നെ പോകുന്നത് മായാർ ഭാഗത്ത് നിന്ന് മസിനഗുടി ഭാഗത്തേക്ക് പോവുകയാണ് ഈ മസിനഗുടി എന്നാണ് നമുക്ക് സിംഗാര എന്ന ആ ഗ്രാമത്തേക്ക് പോകാനുള്ളത് അപ്പോൾ ബാക്കി എനിക്ക് അവിടെ എത്തിയിട്ട് കാണാം സിംഗാര പോകുന്ന ആ റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട് മസിനഗുടിക്ക് എത്താൻ മസിനഗുടി നിന്ന് പിന്നെ സിംഗാരയ്ക്ക് ഒരു 7-8 കിലോമീറ്റർ പിന്നെ ഓടാനുണ്ട് മസിനഗുടി ടൗണിൽ എത്തിയിട്ടാണ് അപ്പം ഈ പിന്നെ മായാർ ആ റോഡ് വന്ന മസിനഗുടി റോഡിലേക്ക് വന്ന് ഇറങ്ങുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിംഗാര പോകുന്ന റോഡ് അപ്പോൾ അതെ നമ്മളിപ്പോൾ സിംഗാര റൂട്ടിലാണ് ഉള്ളത് ഇവിടെ ഒരു കോവിൽ കാണാം നമുക്ക് മുന്നിൽ ഇങ്ങനെ ഒരു മല കാണുന്നുണ്ടല്ലോ അതിൻ്റെ താഴ്വാരം വരെയാണ് ഈ റോഡ് പോകുന്നത് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും നല്ല സീനിയറിയാണ് പോകുന്ന ആ ഒരു റൂട്ടൊക്കെ അപ്പോൾ ആ കാഴ്ച നമുക്ക് പോകുമ്പോൾ കാണാം ഇത് നമ്മൾ നൗഷാദ്ക്ക് അവിടെ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് സിംഗാര റൂട്ടിലുള്ള കാഴ്ച കേട്ടത് പക്ഷിമ കിട്ട മലയാണ് നമ്മുടെ സൈഡിൽ നല്ല വ്യൂ ആണ് നമുക്കിങ്ങനെ ഒരു പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം അത്ര ഉഷാറായിട്ട് വെള്ളം ചാടണില്ല ഉണ്ടാവും ചിലപ്പോ നമുക്ക് ദൂരത്തു നിന്ന് കാണുമ്പോ ഒരു കണ്ണീർ ചാട്ടം പോലെയാണ് കാണുന്നത് എന്താ മലന്റെ ലുക്ക് അടിപൊളി കാഴ്ച സിംഗാര റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് രണ്ടു ഭാഗം ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ ധാരാളം മുളങ്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആനകൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ സിംഗാര എത്തിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതുവഴി ഈ ചെക്ക് പോസ്റ്റ് വരെ മാത്രമേ നമുക്ക് വാഹനങ്ങൾ എത്താൻ കഴിയുള്ളൂ പിന്നെ ഇവിടുന്ന് റിട്ടേൺ പോരണം അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ റൂട്ട് തന്നെയാണ് ഈ രണ്ട് ഭാഗം മരങ്ങളൊക്കെ മൂടിയിട്ടുള്ള നല്ലൊരു റൂട്ടാണ് സിംഗാര വരെ അപ്പം ഇനി നമ്മൾ മസിനഗുടി ടൗണിലേക്ക് തന്നെ തിരിച്ചു പോകണേ ഇനി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബൊക്കാപുരം ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് ബൊക്കാപുരം കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇനി ബാക്കി മസിനഗുടി എത്തിയിട്ട് കാണാം അപ്പോൾ മസിനഗുടി തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി ഇപ്പോൾ അതെ നമ്മൾ സിംഗാര പോയ റോഡാണിത് അവിടുന്ന് ഇങ്ങനെ വന്ന് ഇതേ മസിനഗുടി ജംഗ്ഷനിലെത്തി നമുക്ക് ഇവിടുന്ന് റൈറ്റിലാണ് പോകാനുള്ളത് റൈറ്റിൽ പോയിട്ട് ബൊക്കാപുരം എന്നൊക്കെ ഗ്രാമത്തിലേക്കാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം അപ്പോൾ സിംഗാര റൂട്ടിൽ നമുക്ക് കറിയായിട്ട് കാണാനില്ല ആ പോകുമ്പോഴുള്ള ഒരു കാപ്പി എസ്റ്റേറ്റുകളുണ്ട് അതുപോലെ എന്താ ലാസ്റ്റിൽ പിന്നെ ഒരു ചെക്ക് പോസ്റ്റാണുള്ളത് അതിൻ്റെ അപ്പുറം ഒരു പവർ ഹൗസാണ് അപ്പോൾ അവിടെ അറ്റേ പോകാൻ കഴിയുള്ളൂ അപ്പോൾ റൂട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് മസിനഗുടി എത്തിയിട്ട് നമുക്ക് ഊട്ടി റൂട്ട് പോയിട്ട് ഫസ്റ്റ് റൈറ്റ് അല്ല സെക്കൻഡ് റൈറ്റ് തിരിഞ്ഞ ബൊക്കാപുരം എന്ന ഗ്രാമത്തു അവിടെയാണ് ബാക്കി കാഴ്ചകൾ അപ്പോൾ ഓക്കെ മസിനഗുടി ഭാഗത്തു നിന്ന് വരുമ്പോൾ സെക്കൻഡ് റൈറ്റ് ആണ് ബൊക്കാപുരം എന്ന ഗ്രാമത്തിൽ വീടാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ തീരുന്നത് ഇവിടെ
ചിങ്കാര പോയ ആ ഒരു പക്ഷിമകട്ട മല ഉണ്ടല്ലോ, അതിന്റെ താഴ്വാരത്തേക്കാണ് പോകുന്നത്. ഇവിടാണ് ആ മാരിയമ്മൻ കോവിലുള്ളത്. അതുവരെ നമുക്ക് വണ്ടിയിൽ പോവാം. നല്ല സൈലന്റ് ഏരിയ ആണ്. പൊക്കാപുരം എത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം 2 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ചെറിയ ലയങ്ങളൊക്കെ കാണുന്നു. ഇവിടെ വീണ്ടും ചെറിയൊരു കോവിൽ, നല്ല അടിപൊളി ഒരു ഫ്രെയിമാണ്. ഈ മലന്റെ താഴ്വാരത്തിൽ ഒരു ചെറിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ കാണുന്നത്. ചെറിയൊരു വില്ലേജാണ് ഒരു കടയൊക്കെ. അപ്പോൾ പൊക്കാപുരത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പുൽത്തകിട് കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാണ്. ഇതൊരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയാം. അത്രയും മനോഹരമാണ്. ഇങ്ങനെ കാലികൾ മേയുന്ന കാഴ്ച ഇവിടെ കാണാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ ആ ഒരു പക്ഷിമഘട്ട മലനിരകൾ കാണാം. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ അടിപൊളി ഫോട്ടോസൊക്കെ തകർക്കുകയാണ്. ഇപ്പോൾ മസിനെ കൂടെയുള്ള പൊക്കാപുരം വിസിറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. ആ പൊക്കാപുരത്തേക്കുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മളെ വണ്ടി അതാ ഇവിടെ നല്ലൊരു ഫ്രെയിമിൻ്റെ അകമ്പടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ച പോകുമ്പോൾ കാണാം. ആന 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 ഇരിക്കാം. അപ്പോൾ എന്താ എന്താ പക്കം ഫോറസ്റ്റ് ഇരിക്കാ? ഫോറസ്റ്റാ ഇത്? ഇതൊക്കെ ഫോറസ്റ്റാ? മഴ പെയ്തിരിക്ക? നേരത്തെ മഴ പെയ്തിരുന്നു? ഇല്ലല്ല, ഒരു വാരാച്ചി. മൃഗങ്ങളൊക്കെ നൈറ്റ് ഇതാ വരുതാ? ആ പുലിയൊക്കെ പകല് വരുമാ? കരടി ഇരിക്ക? എല്ലാം ഇരിക്ക. പാട്ടി പേര് എന്നാ? മീനാക്ഷി. എന്ത പക്കം എന്താ വീട്? ഓക്കെ. അപ്പൊ ആ അങ്ക കട ഇരിക്കേ അന്ത പക്ക. അങ്ക ടോപ്പൊക്കെ ഒരു റോട്ട് പോകല്ലേ? അത് മൂന്നാർ. ആ ലാർജ് ഇരിക്കുക എന്താ? അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ മനോഹരമായ പുൽത്തകിടിയോട് ഇവിടെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ നമുക്ക് ഈ മാരിയമ്മൻ കോവിലിന്റെ പരിസരത്ത് എത്തിയിട്ടാണ്. ഇവിടെ വരെ വണ്ടി പോകുന്നത്. ഇതാണ് പൊക്കാപുരം. അങ്ങനെ നമ്മളെ പൊക്കാപുരം എത്തിയിട്ടാ. നമ്മളെ പൊക്കാപുരം നമ്മളെ ബാക്കിലാണ് ഈ ഒരു കോവിലുള്ളത്. മാരിയമ്മൻ കോവിലാണ്. ഇവിടെ ഇന്ന് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ തീർത്ഥാടകരൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൂജൻ്റെ ടൈമാണ്. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. നമ്മളെ ബാക്കിലത് ഈ മലനിരകൾ, അതിൻ്റെ താഴ്വാരത്ത് ഈ ഒരു കോവിൽ, അതിന് ചുറ്റിപ്പറ്റി കുറേ ആളുകൾ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ പുൽത്തകിടാണ് മൊത്തം. അപ്പോൾ നമ്മൾ ഈ പൊക്കാപുരത്തിൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ അടുത്ത് പിന്നെ ഒരു വേറൊരു കോവിലുണ്ട്, വിഭൂതിമല അറിയാം. കാറ് പോവില്ല. അപ്പോൾ ആ റൂട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും, ഇല്ലെങ്കിൽ അത് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ അഫ്സിൻ്റെ നമ്മുടെ കൂടെ. അപ്പോൾ ഇനി
പിന്നെ ഇവിടുന്ന് നമുക്ക് കല്ലട്ടി ചുരം അതുപോലെ അത് മുതൽ പിന്നെ മല്ലിക്കൊര എന്ന പുതിയൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.